പിന്നെ ആദി ബർമൻ ചെയ്ത് ലതാ മങ്കേഷ് പാടിയ ചോരി ചോരി ചുപ്കെ ചുപ്കെ ഈ ഒളിഞ്ഞു കിടക്കുന്ന എന്ന വാക്ക് ഇതിൽ കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും അല്ലേ? ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഭക്തി ഒക്കെയാണ്, അതാണ് കുറച്ച് കൂടുതലായിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്നത്. അതെ, തീർച്ചയായിട്ടും. അതുപോലെ നമ്മുടെ ഹിന്ദിയിൽ നിന്ന് തമിഴിലേക്ക് തമിഴിലെ ഇതുപോലെ എം എസ് വിശ്വനാഥ് സാറ്, കെ വി മഹാദേവൻ. കെ വി മഹാദേവൻ വെച്ചാൽ നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കൗണ്ടർ പാർട്ടാണ് തമിഴ് ഫീൽഡിൽ. കർണാടക മ്യൂസിക് നല്ലപോലെ അറിയാൻ ഒരുപാട് നല്ല പാട്ടുകൾ കർണാടക മ്യൂസിക്കിന്റെ രാഗങ്ങൾ ബേസ് ചെയ്തിട്ട് അദ്ദേഹം കൊടുത്തുകൊണ്ട് ചേർന്നത് അദ്ദേഹത്തെ ചേർന്നത് അതിൽ എം എസ് വിയിലെ സുമൈതാങ് ഷായിന്താർ ഇങ്ങനെയുള്ള അപൂർവമായിട്ടുള്ള കളക്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ എം എസ് വി എന്നെ ട്യൂൺ ചെയ്ത് എസ് പി ബാലസുബ്രഹ്മണ്യം സുശീല കൂടെ പാടിയ ഡ്യുവറ്റ് ഉണ്ട്. മലയാളത്തിലും ഒരുപാട് ഒരുപാട് ഗാനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് വാശി പറഞ്ഞു. ഏതൊക്കെയാണ് ആ ഗാനം? മലയാളത്തില് അധികം ഗാനങ്ങളും ചെയ്തിട്ടുള്ള ബാബുരാജാണ്. ഈ മിശ്ര ഖമാജ് രാഗം ഉപയോഗിച്ചിട്ടുള്ളത് ബാബുരാജാണ്. ആദ്യം ഓടി വരുന്ന ഗാനമാണ്, മനസ്സിൽ വരുന്ന ഗാനമാണ് കണ്ണീരും സ്വപ്നങ്ങളും മനസ്വിനി. താനേ തിരിഞ്ഞും അറിഞ്ഞും താമരമെത്തയിലുണ്ടും പി ഭാസ്കറിന്റെ അതിമനോഹരമായ വരികൾക്ക് ബാബുരാജ് ഈണം നൽകിയിട്ട് ആ ഗാനം ഈ രാഗമാണ്. ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഗാനം നമ്മളിപ്പോ കേട്ട് കഴിഞ്ഞു. ഇപ്പോഴും എത്ര കേട്ടാലും മതി വരാത്ത ജാനകിമ്മ പാടിയ പാട്ട്. ഇനി അതിൽ നിന്ന് ഒരു ചെറിയ ബബ്ലി ആയിട്ടുള്ള ഒരു സോങ് ഉണ്ടെന്ന് തുമ്പി ഗാനം തുമ്പി തുമ്പി തുള്ളാൻ വായോ ഒന്ന് ഒരു വരിയോളം ശരി.
ശരിക്കും ഈ മിശ്ര ഖമാജ് എന്ന് പറയുന്ന രാഗത്തില് ഹിന്ദുസ്ഥാനിയിൽ കച്ചേരികൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ഈ മെയിൻ രാഗമായിട്ടല്ല മിശ്ര ഖമാജ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇത് തുക്കട എന്ന് പറയുന്ന പോലെ നമ്മുടെ കർണാടക സംഗീത പദ്ധതിയിൽ തുക്കട എന്ന് പറയുന്ന ലാസ്റ്റ് സെഗ്മെന്റ് ഉണ്ടല്ലോ, അതുപോലെ ഹിന്ദുസ്ഥാനിൽ ധുമ്രി ധുമ്രിയുണ്ട്. ഖയാലാണ് വളരെ വെയിറ്റ് ഉള്ള സാധനം. ഇത് ധുമ്രി എന്ന് പറഞ്ഞ ലൈറ്റ് വേർഷനാണ്. ധുമ്രിക്ക് ഉപയോഗിക്കുന്ന രാഗമാണ് മിശ്ര ഖമാജ്. മിശ്ര ഖമാജ്, തില്ലങ്ക്, പീലു ഇതൊക്കെ ധുമ്രിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിൽ ധുമ്രി, മിശ്ര ഖമാജ്, ധുമ്രി, ബഡേ ഗുലാം അലി ഖാൻ, അമീർ ഖാൻ, പരിവേഷ് സുൽത്താൻ ഇവരൊക്കെ പാടിയിട്ടുണ്ട് മിശ്ര ഖമാജ്. പക്ഷെ എന്തായാലും നമ്മുടെ സമയപരിമിതി അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതെ, അപ്പൊ മിശ്ര ഖമാജ് ആണ് നമ്മൾ ഇന്ന് ഒരുപാട് അടുത്തറിഞ്ഞ രാഗം എന്ന് പറയുന്നത്. അല്ലെ, കുറെ അല്ലെങ്കിൽ പോലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ പാട്ടുകൾ ഏതൊക്കെയാണെന്നൊക്കെ മാഷ് നമുക്ക് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് മാഷെ. ഏതായാലും ഇനി അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും മറ്റൊരു രാഗവുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നമസ്കാരം. നമസ്കാരം.